അപ്പോൾ ഇന്ന് സൈക്കോളജി നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേടിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് എൽ പി യു പി പരീക്ഷയ്ക്കുള്ള ആളുകളാണ്. അവർക്ക് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പറയുന്ന എസ് സി ആർ ഡിയോ സയൻസോ മാത്സോ മെൻ്റൽ എബിലിറ്റിയോ ഒന്നും പഠിച്ച് വന്ന വഴികളിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഈ ഒരു സാധനം സൈക്കോളജി ആൻഡ് പെഡഗോജി എന്ന് പറയുന്നത് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നുണ്ട്. എന്നാൽ ക്വസ്റ്റ്യൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ എല്ലാം ഉത്തരമായി തോന്നുന്നു എന്നുള്ള ഒരൊറ്റ പ്രശ്നം കൊണ്ട് എന്ത് ചെയ്യുന്നു, ചോദ്യത്തിൻ്റെ മുന്നിൽ എല്ലാം കൊണ്ട് കലമുടയ്ക്കുന്ന പരിപാടിയാണ് എന്ത് ചെയ്യുന്നത് മിക്ക ആളുകളും ചെയ്യുന്നത്. സൈക്കോളജി പക്ക തിയറിയും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് തറോ ആക്കി പഠിച്ച ആളുകൾ വരെ ഒരു ക്വസ്റ്റ്യൻ്റെ മുമ്പിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, കാൽക്കൽ വീഴുന്ന ഒരവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നു, മാറിപ്പോകുന്നു എന്നുള്ളതാണ്. കാരണം എന്താ, ഓരോ ഓപ്ഷനും ഒന്നിനൊന്ന് മെച്ചം എന്നുള്ള ലെവലിലാണ് എന്ത് ചെയ്യുന്നത്, ഓരോന്നും കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈക്കോളജിക്ക് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബി എഡിനാണെങ്കിൽ പഠിക്കുന്നുണ്ട്, ടി ടി സിക്ക് ആണെങ്കിൽ പഠിക്കുന്നുണ്ട്, പക്ഷേ ആ പഠനമല്ല നമ്മളെ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ. പഠനം അത് തന്നെയാണ്, പക്ഷേ ഇവിടെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കുട്ടിയുടെ മൈൻഡിലേക്ക് ചിന്തിച്ചുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. പക്ഷേ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠിച്ച തിയറി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അപ്പോഴത്തേക്ക് ഉത്തരം മാറിപ്പോയിട്ടുണ്ടാവും. അത്രയൊന്നും ആവശ്യമല്ല. 20 മാർക്കിൻ്റെ സൈക്കോളജി ക്വസ്റ്റ്യന് മുമ്പിൽ, അതായത് സൈക്കോളജി പെഡഗോജിയാണ് മെയിനായിട്ട് നീക്കി വരുന്നത്, ഫിലോസഫിയൊന്നും അത്രത്തോളം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അപ്പോൾ അതിനുള്ള ഒറ്റ മരുന്നേ ഉള്ളൂ, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എത്ര തിയറി എങ്ങനെയൊക്കെ കാണാതെ കുത്തിയിരുന്ന് പഠിച്ചാലും ക്വസ്റ്റ്യൻ്റെ മുമ്പിൽ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ 8-ൻ്റെ പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 2-2 ആറ്റിറ്റ്യൂഡാണ് മെയിനായിട്ട് വേണ്ടത്. ഒന്ന്, ഏതൊരു ചോദ്യത്തിന് മുമ്പിലാണെങ്കിലും ഞാൻ തിയറിയുമായിട്ടല്ല ചോദ്യത്തെ സമീപിക്കുന്നത്, എനിക്കൊന്നും അറിയില്ല എന്നുള്ള ലെവലിൽ സാധാരണ ഒരാളായിട്ട് നിങ്ങൾ ചോദ്യത്തെ കാണുക. രണ്ടാമത്, ചോദ്യം ആദ്യം മുതൽ അവസാനം വരെ മനസ്സിൽ കയറ്റി തന്നെ വായിക്കുക, ഒപ്പം 4 ഉത്തരത്തിനും തുല്യ പരിഗണന കൊടുക്കുക. എങ്ങനെയാ, ചിലർ മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ള ഓപ്ഷൻ കാണാറേയില്ല. അതിന് മുന്നേ എനിക്ക് എൽ പി യു പി ടീച്ചർ ആവണം എന്ന് പറഞ്ഞിട്ട് ഏ ഓപ്ഷൻ വരെ കറുപ്പിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, പോവാറുണ്ട്, പിന്നെയാണ് ഇവയെല്ലാം എന്നുള്ള ഓപ്ഷൻ കാണാറുള്ളത്. അപ്പോൾ അതിനൊക്കെയുള്ള ഒറ്റ മരുന്ന് എന്ന് പറയുന്നത് ചോദ്യവും ഉത്തരവും മനസ്സിരുത്തി നന്നായിട്ട് എന്ത് ചെയ്യുക, വായിക്കുന്നത് കയറ്റി തന്നെ വായിക്കുക. ചോദ്യത്തിൻ്റെ ചില ഭാഗങ്ങൾ നന്നായിട്ട് സ്ട്രെസ് ചെയ്യാനുള്ളതുണ്ടാവും. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, സൈക്കോളജി പെഡഗോജിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അയ്യോ ചോദ്യത്തിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞാൻ എന്ത് ചെയ്തില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന്. പലപ്പോഴും നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ അമളിയാണത്. ഇപ്പൊ ശ്രവണ വൈകല്യം എന്ന് ഞാൻ ചോദ്യം വായിച്ചാലും ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന എന്താ, ചെവി കേൾക്കാത്തവരെന്നാ. അവിടെ എന്തേ പറഞ്ഞിട്ടുള്ളൂ, ചെവി കേൾക്കാത്തവനെന്ന് പറഞ്ഞിട്ടില്ല, ശ്രവണ വൈകല്യം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ തന്നെ എന്താണ്, കാഴ്ച പരിമിതി ഉള്ളവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡ് കൊണ്ട് റീഡ് ചെയ്യുന്നത് അന്ധൻ എന്നാണ്. അപ്പം അങ്ങനെ കുറേ എണ്ണം വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ഉത്തരം തെറ്റിപ്പോവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മളൊരു 10 കാര്യങ്ങൾ, കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ കുറച്ച് സൈക്കോളജിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു 10 കാര്യങ്ങൾ. നിങ്ങൾ സാധാരണ നിങ്ങൾ ജി കെ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ കണക്ഷൻ ടിപ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തോന്നും സൈക്കോളജി അങ്ങനെ കണക്ഷൻ ടിപ്സിലേക്കൊക്കെ ഇടാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയമൊക്കെ എന്ത് ചെയ്യാൻ തോന്നാം. അപ്പോൾ ഇന്നൊരു 10 കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ആ 10 കാര്യങ്ങൾ ഞാൻ  100% ഗ്യാരണ്ടി തരാം, പിന്നീട് നിങ്ങൾ എവിടെ കണ്ടാലും ആ 10 കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യൂല, മറക്കൂല. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോഴാണെങ്കിലും എവിടെ കാണുമ്പോഴാണെങ്കിലും നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യൂല, ആ 10 കാര്യങ്ങൾ പിന്നീട് ഒരിക്കലും മറക്കില്ല. ആ തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൈക്കോളജിയും എന്ത് ചെയ്യാം, കണക്ഷനിലൂടെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ദിവസേന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാക്കുകളുമായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ അവിടെ നിൽക്കും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു, സൈക്കോളജിയുടെ പെഡഗോജിയുടെ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ലാത്തവനായി ഒരു സാധാരണക്കാരനായിട്ട് നിൽക്കുക. ഞാൻ കുറച്ച് തിയറി പഠിച്ച ആളാണ് എന്ന് പറഞ്ഞ ചോദ്യത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കടന്ന് ചിന്തിക്കും, ഉത്തരം കൊണ്ട് തെറ്റിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം, എപ്പോഴും അത് ആൻസർ ആയിക്കൂടെ ഇത് ആൻസർ ആയിക്കൂടെ എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നും. പക്ഷേ 20 മാർക്കിൻ്റെ സൈക്കോളജി പെഡഗോജി ക്വസ്റ്റ്യനിൽ ആൻസർ എന്ന് പറയുന്നത് മോസ്റ്റ് സ്യൂട്ടബിൾ എന്ന് പറയുന്നത് മാത്രമായിരിക്കും, ബാക്കിയൊന്നും ഉത്തരമാവാൻ സാധ്യതയില്ല പാടില്ല എന്നുള്ളതല്ല. മോസ്റ്റ് സ്യൂട്ടബിൾ എന്ന് പറയുന്നതായിരിക്കും എപ്പോഴും ആൻസർ. അപ്പം ആ 2 ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കുക. ഈ തന്ന സാഹചര്യത്തിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളത് ഒരാറ്റിറ്റ്യൂഡ്.
രണ്ടാമത് ഞാൻ തിയറി ഒന്നും പഠിച്ചത് ഞാൻ ഇവിടെ ഒന്നുമല്ല, ഞാൻ സാധാരണ ഒരാളായിട്ട് ചിന്തിച്ചാൽ മതി എന്നുള്ള ലെവലിൽ ടൈം എടുത്ത് ചിന്തിക്കുന്നേ വേണം. നിങ്ങൾ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസിൻ്റെ മുമ്പിൽ നിങ്ങൾ സ്പീഡായിട്ട് ചെയ്തോ, നിങ്ങൾ ഫ്രീ ആയിട്ട് നെഗറ്റീവ് അടിച്ചു കൂട്ടും, നേരെ മറിച്ച് നിങ്ങളൊന്ന് സമയമെടുത്ത് ചെയ്തോ. പ്രത്യേകിച്ച് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ള മലയാള പദങ്ങൾ നമ്മുടെ മൈൻഡിൽ കയറി ഒന്ന് തിരിഞ്ഞു വരാൻ നമുക്ക് ഇത്തിരി സമയമെടുക്കും. അതാണ് പ്രശ്നം. ഇപ്പോൾ മാനസിക വയസ്സ്, കാലഗണനാ വയസ്സ് എന്ന് പറയുമ്പോൾ ഇത് മൈൻഡിലൊന്ന് കയറിയിട്ട് ഇതിൽ ഏതാണ് മെൻ്റൽ ഏജ്, ഏതാണ് ക്രോണോളജിക്കൽ ഏജ് എന്ന് നമുക്ക് തിരിഞ്ഞു വരണം. അതുകൊണ്ടാണ് ആ ടേംസ് കറക്റ്റായിട്ട് നമ്മൾ വായിക്കാനുള്ളൊരു സമയം എന്ത് ചെയ്യണം, കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 കാര്യങ്ങൾ മാത്രം, കൂടുതൽ സമയം എടുക്കില്ല, ഒരു 10-20 മിനിറ്റ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇടയ്ക്ക് ഓരോ ടിപ്സൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, ഒരു 5-6 ക്ലാസ്സിൽ ഈ ടിപ്സുകളൊക്കെ ഏകദേശം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് നോക്കാം. ടൈമൊക്കെ കിട്ടും, ടൈമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടും കേട്ടോ, പരീക്ഷയ്ക്ക് ടൈമൊക്കെ കിട്ടും. അപ്പോൾ ആദ്യം നിങ്ങൾ ബിഹേവിയറിസം എന്ന് ബി എഡിലാണെങ്കിൽ, ടി ഡി സിക്കാരാണെങ്കിൽ അവിടെ വ്യവഹാരവാദം എന്നൊക്കെ മലയാളത്തിലും ഒക്കെ എന്ത് ചെയ്യും, അവിടെ പഠിച്ചതാണ് വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട്. ഇന്ന് നമ്മൾ വെറും ആളുകളെയാണ് പഠിക്കുന്നത് കേട്ടോ. നമുക്ക് നോർമലായിട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യവഹാരവാദവുമായി ബന്ധമില്ലാത്തതാര്, ബന്ധമുള്ളതാര്, താഴെ കൊടുത്തിരിക്കുന്ന ആളുകൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കവർ ചെയ്യാനാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്. ആളുകളുമായി ബന്ധപ്പെട്ടത് എങ്ങനെയാണ്, അവരുടെ തിയറിയുമായി ബന്ധപ്പെട്ടത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ വ്യവഹാരവാദം, ബിഹേവിയറിസം, അതിൻ്റെ മെയിനായിട്ടുള്ള ആളുകൾ ആരൊക്കെയാ? 1 പാവ്ലോ, 2 വാട്സൺ. ഇതിൻ്റെ മെയിൻ ആളെന്ന് പറയുന്നത് കൊണ്ടുവരുന്നതിനെ ആരാ? വാട്സൺ ആണ് കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മളൊരു ഓർഡറിലാണ് പഠിക്കുന്നത്, പാവ്ലോ, വാട്സൺ, തൊണ്ടൈക്ക്, സ്കിന്നർ. അപ്പം ഈ 4 നമുക്ക് എന്താണെന്ന് കിട്ടണം, വ്യവഹാരവാദത്തിൻ്റെ ആളാണെന്ന് കിട്ടണം. നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ അറിയാൻ പറ്റും, നിങ്ങൾ നോർമലി സൈക്കോളജിയൊക്കെ ഇന്ന് പഠിച്ച് നാളെയും പഠിച്ച് മറ്റന്നാളും പഠിച്ച് ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ ആരാ ബിഹേവിയേഴ്സ് എന്ന് പറഞ്ഞുകൂടാ, ആരാണ് കൺസെക്യൂസ് എന്ന് പറഞ്ഞുകൂടാ, ആരാണ് ജസ്റ്റാൾട്ട് എന്നുള്ളത് പറഞ്ഞുകൂടാ, ആകെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു അവിയൽ പരിവായിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പാവ്ലോ, വാട്സൺ, തൊണ്ടയ്ക്ക്, സ്കിന്നർ. ഈ 4 നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു? പാവ്ലോ എന്നുള്ള ആ ഒരു പേരിൽ തന്നെ നമുക്ക് എന്ത് കാണാം, പാല് എന്ന് കാണാം. പാവ്ലോ എന്നുള്ള പേരിൽ തന്നെ നമുക്ക് എന്ത് കാണാം, പാല് എന്ന് കാണാം. വാട്സൺ എന്നുള്ള പേരിൽ നമുക്ക് എന്ത് കാണാം, ഈ അവസാനത്തെ സണ്ണിനെ കാണാം, കുട്ടിയെ കാണാം. അപ്പൊ ഇവിടെ പാലുമായി, ഇവിടെ കുട്ടിയായി. ഇനിയോ തൊണ്ടയ്ക്കിൽ നമുക്ക് എന്ത് കാണാം, തൊണ്ട എന്ന് കാണാം. ഇനിയോ സ്കിന്നർ എന്നുള്ളതിൽ നമുക്ക് സ്കിഡാവുക എന്നുള്ളതുമായാൽ മതി. അപ്പൊ കൂട്ടി വായിച്ചാൽ മതി, പാല് കുട്ടിയുടെ തൊണ്ടയിൽ സ്കിഡായി കഴിഞ്ഞാൽ വിവരമറിയും, വ്യവഹാരവാദം എന്ന് ചേർത്ത് വായിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യൂല, അത് മാറിപ്പോകേണ്ട കാര്യമില്ല. പാല് കുട്ടിയുടെ തൊണ്ടയിൽ സ്കിഡായി കഴിഞ്ഞാൽ വിവരമറിയും, അതാണ് വ്യവഹാരവാദം, ബിഹേവിയറിസം എന്ന് പറയുന്നത്. അപ്പൊ ആ തരത്തിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് അവിടെ കണക്ട് ചെയ്യാന്നേ ഉള്ളൂ. അപ്പൊ ഈ 4 നിങ്ങൾ ഓർത്തിരിക്കും, പാല് എന്നുള്ളതിൽ പാവ്ലോ എന്നുണ്ട്, കുട്ടി എന്നുള്ളതിൽ സൺ എന്നുണ്ട് വാട്സൺ, തൊണ്ട എന്നുള്ളതിൽ തൊണ്ടയ്ക്ക് എന്നുണ്ട്, സ്കിഡാവുക എന്നുള്ളതിൽ സ്കിന്നറും ഉണ്ട്. പിന്നെ എന്തേലും വിവരം അറിയും എന്നുള്ളതേ ഉള്ളൂ. ഇത് നമ്മൾ നോർമലി വീട്ടിൽ കാണുന്ന ഒരു കാര്യമാണെന്ത്, കുട്ടിയുടെ തൊണ്ടയിൽ പാല് കുടിയും കഴിഞ്ഞാൽ എന്നുള്ള ലെവലിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. ഇതിൽ പുതുതായിട്ട് ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇതിലുള്ളത് മാത്രം എന്ത് ചെയ്യപ്പെടുന്നു, അവിടെ കണക്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് അവിടെ ഓർത്തിരിക്കാം, ഈ 4 മറക്കൂലല്ലോ, പാവ്ലോ, വാട്സൺ, തൊണ്ടൈക്ക്, സ്കിന്നർ, വ്യവഹാരവാദം, ബിഹേവിയറിസം എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ തന്നെ ഓർത്തിരിക്കാം. അപ്പോൾ ബിഹേവിയറിസമായി, ഇന്ന് ഞാൻ തിയറിയിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഇവരുടെ ഘട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, RS റിലേഷൻ, SR റിലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമുക്ക് അടുത്ത ദിവസം എന്ത് ചെയ്യാം, അതും ഇതിൽ തന്നെ ഉണ്ട്. ഇതിൽ നിങ്ങൾ പുറത്തേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്കിന്നർ എന്നുള്ള പേര് SR-ലാണ്, പക്ഷേ അയാൾക്ക് അത് ഇഷ്ടമല്ല, ഞാനൊന്ന് തിരിച്ചോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാളാണ് എന്ത് ചെയ്യുന്നത്, RS മാറ്റുന്നത്. അപ്പോൾ അത് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇന്ന് നമ്മൾ ഇത് പറയുന്നില്ല. തിയറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം നോക്കാം. തിയറി ആണെങ്കിലും ഇവരുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണെങ്കിലും, അതായത് നമ്മൾ ഓരോന്നും പഠിക്കുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ അവരുടെ ഏതൊക്കെ ജീവികളാണെങ്കിലും, പട്ടിയോ പൂച്ചയോ എന്തോ ആയിക്കോട്ടെ, എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യാം, അവരവരുടെ പേരുകളിൽ തന്നെ സിമ്പിളായിട്ട് കണക്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വ്യവഹാരവാദം അത്രയും മതി. അടുത്ത 3 ആര്, വൈജ്ഞാനിക വികാസം, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് തിയറി നമുക്ക് പഠിക്കാനുള്ളത് ആരൊക്കെയാണ്,
പിയാഷെ, ബ്രൂണർ, വൈഗോഡ്സ്കി. പിയാഷെ, ബ്രൂണർ, വൈഗോഡ്സ്കി എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യാം, അവിടെ വായിക്കാം. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, വൈഗോഡ്സ്കിയെ നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചിടുന്നു. എങ്ങനെയാ, ജി വൈ എന്നുള്ള ലെവലിലേക്ക് ഇടുന്നു. അപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പൊ നിരോധിച്ച ഒരാപ്പാണ് ഇത്, പബ്ജി എന്ന് പറയുന്നത്. ആ നിരോധിച്ച പബ്ജി കൊണ്ട് നമുക്ക് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ. പിയാഷെ, ബ്രൂണർ, വൈഗോഡ്സ്കി, ഇത് നമുക്ക് തിരിച്ചു വായിക്കാം. പിന്നെ ഇതിൽ തന്നെ ഏതുണ്ട്, വൈജ്ഞാനിക വികാസം എന്നുള്ളത് ഇതിൽ തന്നെ ഉണ്ട്. പിയാഷെ, ബ്രൂണർ, വൈഗോഡ്സ്കി, ഇത് നിങ്ങൾ കേട്ടതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ ചോദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെട്ടത് താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു. ഇവർ മൂന്ന് പേരും എന്താണ്, മൂന്ന് പേരും വൈജ്ഞാനിക വികാസമാണ്. പിന്നെ നമ്മൾ ഓരോന്ന് വേർതിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സാമൂഹ്യ വൈജ്ഞാനികം എന്ന് പറഞ്ഞിട്ട് വേറെ തിരിക്കുന്നുണ്ട്. പക്ഷേ കോമൺ ആയിട്ട് ഇതിലൊരു കാര്യം പറയാവുന്നത് ഏതാണ്, ഇവർ മൂന്ന് പേരും വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ പറയാം. അപ്പൊ പബ്ജി എന്നോർത്തിരുന്നു കഴിഞ്ഞാൽ പിയാഷെ, ബ്രൂണർ, വൈഗോഡ്സ്കി, വൈജ്ഞാന വികാസം, അത് രണ്ടും അതിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ തന്നെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇനി ഇത് ഓർക്കാലോ. അപ്പൊ പിയാഷെ, ബ്രൂണർ, വൈഗോഡ്സ്കി, പബ്ജി എന്നുള്ളത് ഓർത്തിരുന്നു കഴിഞ്ഞാൽ വൈജ്ഞാനിക വികാസം എന്നുള്ള ലെവലിൽ തന്നെ എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. അപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞു, ബിഹേവിയറിസവും കഴിഞ്ഞു. പിന്നെയോ ഇവിടെ നമുക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള മൂന്ന് ആളുകളെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ പറഞ്ഞു. നെക്സ്റ്റ് ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം. ഗെസ്റ്റാൾട്ട് എന്നും ചിലതിൽ ജെസ്റ്റാൾട്ട് എന്നും, നമുക്ക് എന്താണേലും കുഴപ്പമില്ല, നമുക്ക് ഏത് മതി, നമുക്ക് ഗെസ്റ്റാൾട്ട് എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. നാലാളുകൾ, വെർത്തിമർ, കോഫ്ക, കോഹ്ലർ, കേട്ട്ലെവിൻ, നാലാളുകളാണ്. ഇത് നാലും നമുക്ക് പേരൊക്കെ അറിയാം. ഒന്നാമത് ബി എഡും ടി ടി സിയും കഴിഞ്ഞ ആളുകളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ കുറേ പേരുകളറിയാം. ഇത് കുട്ടികൾക്ക് ഇടാനൊന്നും പറ്റില്ലല്ലോ, പിയാഷെ, ബ്രൂണർ എന്നൊന്നും കുട്ടികൾക്ക് ഇടാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇതുകൊണ്ട് ഉപകാരമൊന്നുമില്ല. പക്ഷേ ഇത് ഏത് തിയറിയാ, എന്ത് ഡെവലപ്മെൻറ്റാ, ഒന്നും എന്ത് ചെയ്തുകൂടാ, നമുക്ക് അറിഞ്ഞുകൂടാ. വരുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് വരികയും ചെയ്യും. ആരൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നോട്ട് അറിയില്ല. അതായത് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൽ നമുക്കറിയാം, ഒരു ബി എഡ്, ഒരു ടി ടി സി കഴിഞ്ഞ ഒരാൾ ടീച്ചിങ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ്, ബി എഡൊക്കെ കഴിഞ്ഞ് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ ആഗ്രഹം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഏതെങ്കിലും ഒരു സ്കൂളിൽ ഗസ്റ്റായിട്ട് പോകണം എന്നുള്ളതായിരിക്കും അല്ലേ. എന്തിനാ, വെറുതെ വെറുതെ ഒരു എക്സ്പീരിയൻസിന് എന്ത് ചെയ്യുക, ഗസ്റ്റായിട്ട് പോകണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമ്മൾ പറയുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വെറുതെ ഗസ്റ്റായിട്ട് പോയിട്ട് കുറേ കൊല്ലം അങ്ങോട്ട് എന്ത് ചെയ്യും, നമ്മൾ അങ്ങോട്ട് കളയും. പലരും നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഗസ്റ്റായിട്ട് പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യൂല, നമ്മൾ കേട്ടില്ല. അതന്നെയാണ് കേട്ടില്ലവിൻ, കേട്ടില്ല എന്നുള്ളത്. ഇപ്പൊ ഗസ്റ്റായിട്ട് വെറുതെ കുറേ കൊല്ലം കളയണ്ടാന്ന് പറഞ്ഞപ്പോഴും നമ്മൾ കേട്ടില്ല, കേട്ടില്ലവിൻ എന്ന് പറയുന്ന ആളും ഏതിൽപ്പെട്ടതാണ്, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ തന്നെ ഓർത്തിരിക്കാം അല്ലേ. അതായത് ബി എഡ് ടി ടി സിക്കാരുടെ എക്സ്പീരിയൻസേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇതിൽ കണക്ട് ചെയ്യാൻ വേറെ പുതുതായിട്ട് ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഗസ്റ്റായിട്ട് വെറുതെ കുറേ കൊല്ലം കളഞ്ഞു, നമ്മൾ എന്ത് ചെയ്തില്ല, കേട്ടില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എന്ത് വന്നത്, ഉൾക്കാഴ്ച വന്നത്, പി എസ് സിക്ക് പഠിക്കാം, ഇൻസൈറ്റ് ലേണിംഗ്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാ, ഉൾക്കാഴ്ച എന്ന് പറയുന്നത് ആരുടേതാണ്, അല്ലെങ്കിൽ ഏത് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഇൻസൈറ്റ് ലേണിംഗ്, ഉൾക്കാഴ്ച. നമുക്കൊരു ഉൾക്കാഴ്ച വന്നു, എന്ത് പി എസ് സി എഴുതാം, അപ്പോഴാണ് നമ്മൾ എന്തിന് തീരുമാനിച്ചത്, സമഗ്രമായിട്ട് പഠിക്കാൻ തീരുമാനിച്ചതും. സമഗ്രതാവാദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഉൾക്കാഴ്ച പഠനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം താഴെ പറയുന്നവയിൽ ഊന്നൽ കൊടുത്തത് സമഗ്രതാ പഠനം, ഇതൊക്കെ ഇതിൽ വരുന്നതാ. നമ്മുടെ അനുഭവം മാത്രം നോക്കിയാൽ മതി, വെറുതെ കുറേ ഗസ്റ്റായിട്ട് കുറേ കൊല്ലം കളഞ്ഞപ്പോൾ പലരും പറഞ്ഞത് നമ്മൾ കേട്ടില്ല. പിന്നെ നമുക്കായിട്ട് ഉൾക്കാഴ്ച ഉണ്ടതായതാണ് സമഗ്രതാ പഠനം. എല്ലാം ഏതിൽ വരും, ഇതിൽ തന്നെയാണ് നമുക്ക് വന്നത്. നമ്മുടെ എക്സ്പീരിയൻസ് മാത്രം വെച്ചാൽ ഈ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്താണ്, അവരൂന്നി പറഞ്ഞത് എന്താണ് എന്നുള്ളതും എല്ലാം ഇതിലുണ്ട്. അപ്പോൾ
ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമായി, വൈജ്ഞാനിക വികാസമായി, വ്യവഹാരവാദമായി. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് നോക്കാം. നൈതിക വികാസം, മോറൽ ഡെവലപ്മെന്റ് അല്ലെ, നൈതിക വികാസം. നൈതിക വികാസ സിദ്ധാന്തത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇയാളുടെ സദാചാര ഘട്ടങ്ങൾ പറയുന്നത്. ഇയാളുടെ സദാചാര ഘട്ടം പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. എന്താ, ഒന്ന് അതിന്റെ മുന്നിൽ പൂർവം എന്ന് ചേർത്ത് കൊടുത്താൽ മതി, ഒന്ന് അതിന് ശേഷം അനന്തരം എന്ന് ചേർത്ത് കൊടുത്താൽ മതി. ആകെ മൂന്ന് ഘട്ടങ്ങളല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ സബ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടെണ്ണം കൂടെ ചേർത്ത് ആറ് ഘട്ടങ്ങളാക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ പൂർവ സദാചാര ഘട്ടം, സദാചാര ഘട്ടം, സദാചാരാനന്തര ഘട്ടം. അപ്പൊ നമുക്ക് പഠിക്കാൻ എളുപ്പാ. ഇതാരുടേതാ, കോൾബർഗിൻ്റെതാണ്. ഇത് നമുക്ക് എങ്ങനെ ഓർത്തിരുന്നാൽ മതി, നൈതികം എന്നുള്ളതിലാണ് നൈറ്റ് എന്ന് ഓർത്തിരിക്കുക. നമുക്ക് നോർമലി അറിയുന്ന ഒരു കാര്യമാണിത്, നൈറ്റിലാണ് സദാചാര കോളുകൾ മുഴുവനായിട്ടും വിളിക്കുന്നത്. നമുക്ക് നോർമലി അറിയാൻ പറ്റും, നൈറ്റിലാണ് എന്ത് ചെയ്യുന്നത്, സദാചാര കോളുകൾ മിക്കവാറും പോണത് ഏതിലാ, നൈറ്റിലാണ്. അപ്പൊ നൈതിക വികാസം ഇയാളുടെ ഘട്ടങ്ങളാണ് സദാചാര ഘട്ടം. ഇതാരുടേതാ, കോൾബർഗ് എന്നുള്ളതും അവിടെ ഓർത്തിരുന്നത്. അപ്പൊ അയാളുടെ എല്ലാ കാര്യങ്ങളും ഏതിൽ തന്നെ വന്നു, അയാളുടെ എല്ലാ കാര്യവും ഇതിൽ തന്നെ വന്നു. നൈതിക വികാസം, മോറൽ ഡെവലപ്മെന്റ് എന്നുള്ളത് എന്ത് ചെയ്തു, ഇവിടെ വന്നു. സദാചാര ഘട്ടങ്ങൾ, സദാചാര ഘട്ടം പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഒന്ന് ഇത് മിഡിലാക്കിയിടുക, ഇത് സെന്ററാക്കിയിടുക, സദാചാര ഘട്ടം. അപ്പൊ അതിന്റെ മുമ്പുള്ള ഘട്ടം ഏതാ, പൂർവ്വ സദാചാര ഘട്ടം. ശേഷമുള്ളതോ സദാചാരാനന്തര ഘട്ടം. അപ്പൊ പിന്നെ എല്ലാം അതിൽ തന്നെ വന്നു. ഈ ഘട്ടങ്ങൾ ആരുടെ ഏതാണ് ചോദിച്ചാൽ കോൾബർഗിന്റെ ഏതാണ്, നൈതിക വികാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ തന്നെ ഓർത്തിരിക്കുക. അപ്പൊ കോൾബർഗിന്റെ തിയറി അവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് ആശയഭൂപടം, കൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോന്നിങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു വായിട്ട് അലച്ച് ഫലിപ്പിക്കുന്നതിന് പകരം ആശയഭൂപടം എന്നുള്ളൊരു കൺസെപ്റ്റിന്റെ ഉപജ്ഞാതാവ് ആരാണ്, ജോസഫ് ഡി നൊവാക് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്, ഏതൊരു സംഭവത്തെയാണെങ്കിലും നമ്മളിങ്ങനെ പിക്ചറൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കാണിക്കാറുണ്ട്, ചാർട്ടൊക്കെ വെച്ച് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ കാണിക്കാറുണ്ട്. അപ്പൊ പിന്നെ ടീച്ചർക്ക് എന്താണ്, ടീച്ചർക്ക് റിസ്ക് കുറവാണ്. ടീച്ചർ ക്ലാസ്സിൽ എന്ത് ചെയ്യണ്ട, വെറുതെ വായിട്ട് അലക്കണ്ട. അത് തന്നെയാണ് ഏത്, ജോസഫ് ഡി നൊവാക് എന്നുള്ള പേരിൽ തന്നെ എന്തുണ്ട്, നൊവാക്. അതായത് വാക്കിന്റെ ആവശ്യമില്ല, പിക്ചറിന്റെ ആവശ്യമേ ഉള്ളൂ. അതാണ് അയാൾ പറഞ്ഞത് ആശയഭൂപടം എന്ന് പറഞ്ഞത്. നൊവാക് എന്നല്ല അയാളുടെ അയാളുടെ പേര് തന്നെ. അയാൾ കണ്ടുപിടിച്ചത് ഏതാ, ആശയഭൂപടം അല്ലേ. അപ്പൊ അയാളുടെ പേരിൽ തന്നെ ഉണ്ട് നോ വാക്ക്. വാക്കിന്റെ ആവശ്യമില്ല, ഏതേ ഉള്ളൂ, ആശയഭൂപടം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വായിട്ടലക്കണ്ട. അതന്നെയാണ് അയാൾ പറഞ്ഞത് ആശയഭൂപടം. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്. ആശയഭൂപടത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്, നൊവാക് ആണ്, ജോസഫ് ഡി നൊവാക് എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ തന്നെ ഓർത്തിരിക്കാം. ഇപ്പൊ കൺസെപ്റ്റ് മാപ്പിംഗ് എന്താണ്, ആശയഭൂപടം എന്നുള്ളത് ജസ്റ്റ് നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ, ഇയാളെ മാത്രമേ നമുക്ക് ഓർത്തിരിക്കാനുള്ളൂ, വേറൊന്നും ഓർത്തിരിക്കാനില്ല. അടുത്ത ആൾ നോക്കാം, സോഷ്യോമെട്രി. സോഷ്യോമെട്രി നമുക്കറിയാറുണ്ട്, നമ്മൾ ബി എഡിനൊക്കെ പഠിക്കുമ്പോഴും ടി ഡി സിക്കൊക്കെ പഠിക്കുമ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റും. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തരും. എന്താ, ടൂറ് പോകുമ്പോൾ നിങ്ങൾ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട് ആരാണ്, ഒരു ചോദ്യം. അടുത്തത്, പരീക്ഷയ്ക്ക് നിങ്ങൾ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട് ആരാണ്. ഇന്റർവെല്ലിന് പുറത്തു പോകുമ്പോൾ നിങ്ങൾ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നത് ആരാണ്. അതേപോലെ തന്നെ ഒരു ദിവസം താമസിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫ്രണ്ട് ആരാണ്. പി ടി പീരീഡ് പുറത്തു പോകുമ്പോൾ നിങ്ങൾ കൂടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഫ്രണ്ട് ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ബന്ധങ്ങൾ കണ്ടെത്താൻ അല്ലേ. അപ്പൊ പരീക്ഷയ്ക്ക് അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട് എന്ന് ക്ലാസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾ എഴുതുന്നത് ക്ലാസ്സിലത്തെ പഠിപ്പിയുടെ പേരായിരിക്കും അല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്പറുകൾ സെലക്ട് ചെയ്യുന്നത് ആ പഠിപ്പിസ്റ്റിനെ ആയിരിക്കും. അപ്പൊ ഇവിടെ സോഷ്യോമെട്രിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താ, അവിടെ ബന്ധങ്ങൾ നമ്മൾ കണക്കാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്പർ കിട്ടുന്ന ആളെയല്ലേ നമ്മളിങ്ങനെ സെൻറ്ററിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. അതന്നെയല്ലേ അയാളുടെ പേരും, മോർ നമ്പർ. മോർ നമ്പർ, മൊറീനോ എന്ന് വായിക്കണ്ട. മൊറീനോ എന്ന് നമുക്ക് അറിയാലോ, ഇയാൾ മൊറീനോ ആണ്, ഇയാൾ സോഷ്യോമെട്രിയുടെ ആളാണ് എന്നുള്ളത് അതിൽ തന്നെ ഉണ്ട്. ജെ എൽ മൊറീനോ. ആ മൊറീനോ എന്ന് നമ്മൾ ഇങ്ങനെ കണ്ടാൽ നമുക്കത് പെട്ടെന്ന് ക്ലിക്കാവും, സോഷ്യോമെട്രിയുടെ ഉപജ്ഞാതാവാണ് ഇദ്ദേഹം എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ക്ലിക്കാവും. മോർ നമ്പർ മൊറീനോ എന്ന് എന്ത് ചെയ്താൽ മതി, അവിടെ വായിച്ചാൽ മതി. ഇതിലാണ് നമ്മൾ
ഐസൊലേറ്റഡ്, ക്ലിക്ക്, സ്റ്റാർസ് എന്നൊക്കെ പറഞ്ഞു ഇന്റർവെല്ലിൽ അങ്ങോട്ട് ബെല്ലടിച്ചാൽ കണ്ടിട്ടില്ലേ, പത്താം ക്ലാസ്സിലേക്ക് ആകുമ്പോൾ മൂന്നിന്റെ ഓരോ കൂട്ടങ്ങൾ, ചിലതിൽ നാലും ഉണ്ടാവും, ചിലതിൽ രണ്ടും ഉണ്ടാവും, ചിലതിൽ അഞ്ചൊക്കെ ഉണ്ടാവും, എന്നിട്ട് ഒന്നിച്ച് തോളി പിടിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നതാണ് പോകുന്നതാണ്. ഇനി ഐസൊലേറ്റഡ് ആരാ, ഇന്റർവെല്ലിന് മൂന്ന് പേര് പുറത്തേക്ക് പോകുമ്പോൾ വേറെ ഒരാളും കൂടെ ഒപ്പം വരുന്നു, അപ്പോൾ പറയുന്നത് നീ വരികയാണെങ്കിൽ ഞങ്ങൾ പോണില്ല എന്ന് പറയും, അതാണ് ആര് ഐസൊലേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബന്ധങ്ങൾ മൊത്തം നമ്മൾ കണ്ടെത്തുന്ന എവിടെയാണ്, ബന്ധങ്ങൾ മൊത്തം നമ്മൾ കണ്ടെത്തുന്നത് സോഷ്യോമെട്രിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. അപ്പോൾ മൊറീനോയാണ് എന്ത് സോഷ്യോമെട്രിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഇനിയോ ക്രിയാ ഗവേഷണം, ആക്ഷൻ റിസർച്ച്, നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ക്ലാസ് റൂം പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുന്നത്, പെട്ടെന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ നമ്മൾ ഏതാ യൂസ് ചെയ്യുക, ക്രിയാ ഗവേഷണം. അതിൻ്റെ ഇംഗ്ലീഷാണ് ഇത് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആളാരാ, സ്റ്റീഫൻ എം കൊറെ എന്ന് പറയുന്നത്, സ്റ്റീഫൻ എം കൊറെ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ വായിക്കാം, കുറേ ഗവേഷണം നടത്തിയ ആളാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് വായിക്കാം, ഈ ക്രിയ എന്നുള്ളതിന് പകരം കുറേ ഗവേഷണം നടത്തിയ ആൾ എന്ന് വായിക്കാം, അല്ലെങ്കിൽ ഇത് ചേർത്ത് കൊറിയ ഗവേഷണം എന്ന് വായിച്ചാലും മതി, നമുക്ക് സംഭവം കിട്ടിയ പോരെ. ക്രിയാ ഗവേഷണം എന്നുള്ളത് കൊറിയ ഗവേഷണം എന്ന് വായിച്ചാലും ആളുടെ പേര് തെറ്റിപ്പോകുന്നില്ലല്ലോ. നമുക്ക് സ്റ്റീഫൻ എം കൊറെ എന്നുള്ളത് ഓപ്ഷനിൽ നിന്ന് കിട്ടിയാൽ മതി. അപ്പോൾ കൊറിയ ഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പഠിച്ചാൽ മതി. ആക്ഷൻ റിസർച്ച്, ക്രിയാ ഗവേഷണം, ഇത് മലയാളത്തിൽ പഠിക്കാൻ തന്നെ എളുപ്പമാണ്. കുറെ കൊറിയ ഗവേഷണം, പിന്നെ വേറെ ഒരാളെ നമ്മൾ മൈൻഡിലേക്ക് വരുത്തേണ്ട ആവശ്യമുണ്ടോ, വേറൊരാളുടെ മൈൻഡ്, അതായത് വേറൊരു പേഴ്സണിൻ്റെ പേര് തന്നാലും നമുക്കിത് മാറിപ്പോകേണ്ട കാര്യമില്ല. സ്റ്റീഫൻ എം കൊറെ, കൊറിയ ഗവേഷണം, അത് ക്രിയാ ഗവേഷണമാണെന്ന് ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കാണുമ്പോൾ അറിയാം. അപ്പം അയാളെയും പഠിച്ചു. ഇനിയോ ബുദ്ധിപരീക്ഷയുടെ പിതാവ്, ബുദ്ധിപരീക്ഷയുടെ പിതാവ് നിങ്ങൾ വേറെയും പല പുസ്തകങ്ങളിൽ പല പേരുകളൊക്കെ കാണും കേട്ടോ. പക്ഷേ നമുക്ക് കേട്ടറ്റിൻ്റെ പരീക്ഷയ്ക്കും അതേപോലെ തന്നെ പി എസ് സി അംഗീകരിക്കുന്നതും പുതിയ ഡി എൽ എഡിൻ്റെ ടെക്സ്റ്റിലൊക്കെ ആണെങ്കിൽ ആരാണ്, ആൽഫ്രഡ് ബിനെയാണ് ഇത്, ബുദ്ധിപരീക്ഷയുടെ പിതാവ്. അതേപോലെ തന്നെ ബുദ്ധിപരീക്ഷയ്ക്ക് ബുദ്ധിമാപനത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സൂത്രവാക്യം മുന്നോട്ട് വെച്ചത് ആര്, നമ്മൾ എം എ ബൈ സി എ ഇൻറ്റു 100 എന്നൊക്കെ പറഞ്ഞൊരു സൂത്രവാക്യമല്ലേ ബുദ്ധിമാപനത്തിന് വേണ്ടിയിട്ട്, അതായത് ഇൻ്റലിജൻറ്റ് കോഷ്യൻ എന്ന് പറയുന്നതിന് സൂത്രവാക്യം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നവരാണ് ബിനെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഇൻ്റലിജൻസ് എന്ന ടേമിൻ്റെ ഉപജ്ഞാതാവോ അങ്ങനെ ആ രീതിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഐ ക്യുവിൻ്റെ എന്ന ടേമിൻ്റെ ഉപജ്ഞാതാവോ ഒന്നിലേക്കും ഞാൻ പോകുന്നില്ല, ഇവിടെ ഏത് മാത്രമേ പറയുന്നുള്ളൂ. ആ സൂത്രവാക്യം പിന്നെയോ ബുദ്ധി പരീക്ഷയുടെ പിതാവ്. ഇപ്പം നിങ്ങളോട് ഒരാൾ വന്നിട്ട് പറയുകയാണ് നിന്റെ ബുദ്ധി ഞാനൊന്ന് പരീക്ഷിക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന നോർമലായിട്ടുള്ള മറുപടിയാണ് ഓ പിന്നെ അല്ലേ. നിന്റെ ബുദ്ധി ഞാനൊന്ന് പരീക്ഷിക്കട്ടെ എന്നൊരുത്തി വന്ന് അല്ലെങ്കിൽ ഒരുത്തം വന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന നോർമൽ മറുപടിയാണ് എന്ത്, ഓ പിന്നെ നീയല്ല ഇപ്പം ബുദ്ധി പരീക്ഷിക്കാൻ പോണേ. ആ പിന്നെ എന്നുള്ളതിൽ തന്നെ ഏതുണ്ട്, ബിനെ, ബുദ്ധി പരീക്ഷിക്കാൻ വരുന്ന ആളോട് നമ്മൾ പറയുന്ന മറുപടിയാണ് എന്ത്, ഓ പിന്നെ എന്ന് പറയുന്നത്. ആ പിന്നെയിൽ തന്നെ ഏതുണ്ട്, ബിനെ എന്ന് പറയുന്ന പേര് അവിടെ തന്നെയുണ്ട്. അപ്പം ബുദ്ധി പരീക്ഷയുടെ പിതാവ്, പിന്നെയോ ബുദ്ധി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ബുദ്ധിമാപനത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സൂത്രവാക്യം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ബിനെ എന്നുള്ള പേര് എന്ത് ചെയ്യാം, അവിടെ തന്നെ ഓർത്തിരിക്കാം. നമുക്ക് പിന്നെ ഓർത്താൽ പോരെ, ആളുടെ പേര് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഓപ്ഷനിൽ നിന്ന് കിട്ടും, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. നെക്സ്റ്റ് റെയ്മണ്ട് കാറ്റൽ, റെയ്മണ്ട് കാറ്റൽ, കാറ്റലിൻ്റെ ട്രൈറ്റ് തിയറിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇവിടെ, ഇപ്പോൾ ഏതേ പറയുന്നുള്ളൂ, അതൊക്കെ നമുക്ക് വേറെ തിയറികൾ വേറെ വരുന്നുണ്ട് കേട്ടോ. ഖരബുദ്ധി, ദ്രവബുദ്ധി, ഇത് രണ്ടും തിരിച്ചതാരാ, ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്നും ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്നും. ഖരബുദ്ധി, ദ്രവബുദ്ധി എന്നുള്ളത് ആരുടേതാണ്, കാറ്റലിൻ്റെ ബുദ്ധി സിദ്ധാന്തമാണ് എന്നുള്ളത്. അവിടെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഓർക്കാം, ഒന്നുകിൽ കാറ്റിൽ കരയാണെങ്കിലും കടലാണെങ്കിലും ഒന്നായി പോകും, കരയും കടലും തന്നെയല്ലേ ഇത്, കാറ്റങ്ങട്ട് അടിച്ചു കഴിഞ്ഞാൽ കരയാണെങ്കിലും കടലാണെങ്കിലും ഒരേപോലെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇഫക്റ്റ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വായിക്കാം, കാറ്റൽ എന്നുള്ളത് കടൽ എന്നുള്ള ടേമായിട്ട് വായിക്കാം, കാറ്റൽ എന്നുള്ളത് കടൽ എന്നുള്ള ടേമായിട്ട് വായിക്കാം, കര നിങ്ങൾക്ക് ഇവിടെയും കാണാം, പിന്നെ ഈ കടൽ തന്നെയല്ലേ ദ്രവം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ കാറ്റിൽ കരയും കടലും ഒന്നാവും എന്നുള്ള രീതിയിലേക്ക് വായിക്കാം, അല്ലെങ്കിൽ ഈ കാറ്റൽ എന്നുള്ള ടേം തന്നെ നമുക്ക് എങ്ങനെ വായിക്കാം,
കടൽ എന്ന് വായിക്കാം. കടൽ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഏതാ? അത് ദ്രവമല്ലേ, ദ്രാവകമല്ലേ, അതിൽ തന്നെ ദ്രവബുദ്ധി എന്ന് വന്നു. പിന്നെ ഒരെണ്ണം കരയല്ലേ, കരയും കടലും അങ്ങനെ ഓർത്തിരുന്നാൽ മതി. നമ്മൾ കരക്കാറ്റ്, കടൽ കാറ്റ് എന്നൊക്കെ പറയുന്നില്ലേ, ഈ കാറ്റ് തന്നെയല്ലേ ഇത്. കരക്കാറ്റ്, കടൽ കാറ്റ്, കടൽ കാറ്റ് എന്ന് പറയുമ്പോൾ ദ്രവം. അപ്പൊ കടൽ കര, നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം ആ ലെവലിൽ എല്ലാം ഓർത്തിരിക്കാം. പല രീതിയിൽ ഇയാളെ കാണാം. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാം, അവിടെ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. അപ്പൊ റെയ്മൺ കാറ്റലിന്റെ ബുദ്ധി സിദ്ധാന്തം, കരബുദ്ധി, ദ്രവബുദ്ധി, ഫ്ലൂയിഡ് ഇന്റലിജൻസ്, ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്. കാറ്റ് എന്നിവിടെ കണ്ടാൽ കരക്കാറ്റും കടൽ കാറ്റിന് പകരം നമുക്ക് ദ്രാവകമാണ്. ആ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അവിടെ ഓർത്തിരുന്നാലും മതി. നെക്സ്റ്റ് സ്പിയർമാൻ. സ്പിയർമാൻ എന്ന് പറയുന്നത്, സ്പിയർമാന്റെ ബുദ്ധി സിദ്ധാന്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ദ്വിഘടക സിദ്ധാന്തം അല്ലെ. സ്പിയർമാന്റെ ബുദ്ധി സിദ്ധാന്തത്തിൽ ദ്വിഘടക സിദ്ധാന്തം, ടു ഫാക്ടർ തിയറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ജി ഫാക്ടർ, എസ് ഫാക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനിയോ, ഇനി നമുക്കവിടെ ഇയാളുടെ പേരിൽ തന്നെ നമുക്ക് ഏത് കാണണം, സ്പിയർമാൻ. ആ സ്പിയർമാൻ എന്നുള്ളതിൽ തന്നെ സവിശേഷ ബുദ്ധി, പൊതുവായ ബുദ്ധി. പിന്നെ നിങ്ങൾ വേറെ എവിടെയും തേടി പോകേണ്ട കാര്യമില്ല, അയാളുടെ പേരിൽ തന്നെ അയാൾ തന്നെ തന്നിട്ടുണ്ട് എന്ത്, സവിശേഷ ബുദ്ധി, പൊതുവായ ബുദ്ധി. ഇത് രണ്ടും എൻ്റെ ബുദ്ധിയാണ് എന്നുള്ളത് അയാൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അയാളുടെ പേരിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളായിട്ട് മാറ്റാതിരുന്നാൽ മതി. ടു ഫാക്ടർ തിയറി എന്ന് പറഞ്ഞിട്ട് ദ്വിഘടക സിദ്ധാന്തം എന്ന് പറയുന്നത് ആരുടേതാണ്, സ്പിയർമാൻ്റേതാണ്. സവിശേഷ ബുദ്ധി, പൊതുവായ ബുദ്ധി, ആ സായും പായും അവിടെ തന്നെ കാണാം. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ വേറെ കുത്തിയിരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ല. പിന്ന് ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ 10 സൈക്കോളജിസ്റ്റുമായി ബന്ധപ്പെട്ട് അവരുടെ സിദ്ധാന്തങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തത്, കറക്റ്റായിട്ട് പറഞ്ഞത്. ആകെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. വ്യവഹാരവാദം, പാല് കുട്ടിയുടെ തൊണ്ടയിൽ സ്കിഡായി കഴിഞ്ഞാൽ വിവരമറിയും, ആ നാലാളുകളുടെ പേര് അവിടെ ഓർത്തിരിക്കാം. വൈജ്ഞാനിക വികാസം, പബ്ജി, പി പിയാഷെ, ബി ബ്രൂണർ, ജി വൈ എന്നുള്ളത് ഇങ്ങോട്ടേക്ക് തിരിച്ചു വായിക്കുക, വൈഗോഡ്സ്കി. വൈജ്ഞാനിക വികാസം, ജസ്റ്റാൾഡ് വെറുതെ ഗസ്റ്റായിട്ട് കുറെ കൊല്ലം കളഞ്ഞപ്പോഴാണ് പലരും പറഞ്ഞപ്പോഴും കേട്ടില്ല, കേട്ടില്ല വിൻ. പിന്നീടാണ് ഉൾക്കാഴ്ച വന്നതും സമഗ്രതാ പഠനത്തിനായി പി എസ് സിയിലേക്ക് ഇറങ്ങിയതും. നൈറ്റിലാണ് സദാചാര കോളുകൾ, നൈതിക വികാസം, സദാചാര ഘട്ടങ്ങൾ കോൾബർഗിൻ്റെതാണ്. ആശയഭൂപടം നോവാക്കിൻ്റെതാണ്. ആശയം നമുക്ക് വാക്കായിട്ട് പറയേണ്ട, പിക്ചർ ഉണ്ടാകുമ്പോൾ പിന്നെ നോ വാക്ക്. സോഷ്യോമെട്രി മോർ നമ്പർ മൊറീനോ. ക്രിയാഗവേഷണം കുറെ കൊറിയ ഗവേഷണം. ബുദ്ധിപരീക്ഷയുടെ പിതാവ് ആൽഫ്രഡ് ബിനെ. റെയ്മണ്ട് കാറ്റൽ, കാറ്റ്, കരക്കാറ്റ്, കടൽക്കാറ്റ് എന്നുള്ള ലെവലിൽ ഓർക്കുക. ദ്വിഘടക സിദ്ധാന്തം, അതിൽ സവിശേഷ ബുദ്ധി, പൊതുവായ ബുദ്ധി, സ്പിയർമാൻ. അപ്പം ഇത്രയാണ് ഇന്ന് നമ്മൾ നോക്കിയത്. ഇതിനി നിങ്ങൾ പരീക്ഷയ്ക്ക് എന്തായാലും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ തിയറിയിൽ കുറേ ഘട്ടങ്ങളല്ലേ, ഇന്ദ്രിയ ചാലക ഘട്ടം, പ്രാഗ് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവിദ്യാഭ്യാസ ഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണല്ലേ, ആ ഘട്ടങ്ങൾ എങ്ങനെ പഠിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ദിവസം നമുക്ക് നോക്കാം. അപ്പം അൺഅക്കാഡമിയിൽ ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, LPUP ക്രാഷ് ബാച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനെടുക്കുന്നത് സൈക്കോളജി പെഡഗോജി വിഷയങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഞാനെടുക്കുന്നത് ഈ രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. അവിടെയും ക്ലാസ്സിലെ കുട്ടികളോട് നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം, എല്ലാം കണക്ട് ചെയ്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്. കാരണം ഇത് നിൽക്കൂല എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അറിയാം. കാരണം ഇത് നമ്മൾ ഒരു പരിശ്രമം എവിടെ കഴിഞ്ഞാണ്, BEDനാണെങ്കിൽ അല്ലെങ്കിൽ DDC ആണെങ്കിൽ എന്ത് ചെയ്തതാ, ആൾറെഡി കഴിഞ്ഞതാ. അപ്പോൾ അൺഅക്കാഡമി പ്ലസിൽ നോർമലായിട്ട് ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ക്രാഷ് കോഴ്സ് LPUPയുടേത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, അൺഅക്കാഡമി പ്ലസിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. LDC LGSന് വേണ്ടിയിട്ടുള്ള പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മൻസൂർ ലൈവ് എന്നുള്ള ഒരു റെഫറൽ കോഡ് എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു 10% ഡിസ്കൗണ്ട് അവിടെ നിങ്ങൾക്ക് ലഭ്യമാവും. താല്പര്യമുള്ളവർ 1 മാസം, 3 മാസം, 6 മാസം, 1 ഇയർ, 2 ഇയർ, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള സബ്സ്ക്രിപ്ഷൻ പാക്കേജുകൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം LPUPക്കാരോട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, സൈക്കോളജി തിയറി മൊത്തം കലക്കി പഠിച്ചിട്ട് 20 മാർക്കിൻ്റെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് അവിടുന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. നവംബർ 4 മുമ്പ് തീർച്ചയായിട്ടും
നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നവംബർ 7 മുമ്പ് നിർബന്ധമായിട്ടും 1000-1500 ക്വസ്റ്റ്യൻസ് എങ്കിലും സൈക്കോളജി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഒരു പരുവമാക്കിയിരിക്കണം. എന്നിട്ടേ നിങ്ങൾ അങ്ങോട്ടേക്ക് കയറാവൂ. അല്ലെങ്കിൽ ഈ വരുന്ന തിയറി മൊത്തം കൊണ്ടുപോയിട്ട് മലമറിക്കാം എന്നുള്ള ലെവലിൽ അവിടെ കൊണ്ടുപോയി മറിക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ. ആരും അറിയൂല, PSC അറിയൂല, നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ച് മറിയേണ്ട അവസ്ഥയാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോളുക, നന്നായിട്ട് പഠിച്ചോളുക, ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ചെവി കൊടുക്കാതിരിക്കുക. ഏതാ കൊറോണ 9000 കടന്നു എന്ന് വാർത്ത ആദ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ആദ്യം ചോദിക്കുന്നത് നിനക്ക് കൊറോണ വരുമോ എന്നുള്ളതല്ല, LPUP മാറ്റുമോ. ഇത് ഓരോ ദിവസവും എന്ത് ചെയ്യുക, മൈൻഡ് നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, 8000 കടന്നു LPUP മാറ്റുമോ, 7000 കടന്നു LPUP മാറ്റുമോ, ഇതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ എന്ത് ചെയ്യണ്ട, ആ വക കാര്യങ്ങളിലേക്ക് ചിന്തിക്കേണ്ട. നിങ്ങളുടെ പണി ഇപ്പം എന്താ, പഠിക്കുക എന്നുള്ളതാണ്. LPUP നിങ്ങൾക്കറിയാലോ എന്നെങ്കിലേ വരുള്ളൂ. ആ ഒരൊറ്റ തവണ അടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അടുത്തൊരു തവണ ഇതിൻ്റെ ഈ പറയുന്ന ടെൻഷനും കാര്യങ്ങളൊക്കെ പേറിയിട്ടായിരിക്കും, അതോട്ട് ക്ലിക്കാവൂല, ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് ഈ വരുന്ന ഒരെണ്ണം അടിച്ചെടുക്കുക എന്നുള്ളത് LPUP രണ്ടും കൂടെ അടിക്കാൻ പറ്റുന്ന ഒരു രണ്ടും കൂടെ അടിച്ചോളുക. അതല്ല ഏറ്റവും ഒന്ന് ബെറ്റർ ആക്കിയിട്ട് അടിക്കണം എന്നുള്ള തീരുമാനമുള്ളവർ അങ്ങനെ അടിച്ചോളുക. എന്തായാലും ബെസ്റ്റ് ഓഫ് ലക്ക്. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഇത് പാർട്ട് 1 ആണ്, പാർട്ട് 2 എന്ത് ചെയ്യാം നമുക്ക് വീണ്ടും കാണാം.